Hi. Welcome to Welcome to Car Blanche. Bye, Dana. Bye, Dana. അപ്പൊ ഇന്ന് ചിന്തയുടെ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണ്. ചിന്ത അംഗനവാടിയിൽ ജോയിൻ ചെയ്തത് ഒരു ഓഗസ്റ്റ് മന്തിലാണ്. അപ്പം നവംബറിലും ജൂണിലും ആയിട്ട് പ്രവേശനോത്സവം ഉണ്ടാവുമല്ലോ അംഗൻവാടിയിൽ. അപ്പം ഇന്ന് ഞങ്ങൾ അതിന് പോവാണ്. അപ്പൊ എനിക്ക് ഞാൻ കേരളത്തിൽ കൂടിയാണല്ലോ ഇത്. അപ്പം സെറ്റ് സാരിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ടൈമൊക്കെ വായി. പൊപ്പനെ സ്കൂളിൽ വിട്ടു, ചിന്തനെ ഒരുക്കിയൊക്കെ വന്നപ്പോഴേക്കും ടൈമായി, 10 മണിക്കുള്ളിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ചിന്തനെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി കുട്ടികൾക്ക് നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലോ. അപ്പം ചിന്തയ്ക്ക് എന്തും. അപ്പോൾ ഇന്ന് ചിന്തയ്ക്ക് ന്യൂ ഫ്രണ്ട്സൊക്കെ വരും. ആ അപ്പോൾ ഞങ്ങളിതാ അംഗനവാടി എത്തി. ചിന്തയ്ക്ക് കുറേ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫ്ലവേഴ്സ് കാട്ടിക്കൊടുത്ത്. അപ്പോൾ ഞങ്ങൾ അംഗനവാടിയിൽ പോവാണ്. പറയ്. അപ്പോ ഇതേ ചിന്തനെ അംഗനവാടിയിലാക്കിയപ്പോ അവിടെ എല്ലാരും സാരി എടുത്തിട്ട് വന്നേക്കാണ്. അപ്പൊ ഞാന് സെറ്റ് സാരി എടുക്കാൻ വേണ്ടിട്ട് ഫ്ലാറ്റിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഞാൻ തപ്പ വരാന്ന് പറഞ്ഞിട്ട് ഓടി പോന്നേക്കാണ്. അപ്പം എന്തായാലും കേരളത്തിലതല്ലേ, അപ്പൊ ഒന്ന് അവിടെ പോയിട്ട് സാരിയൊക്കെ എടുത്ത് ചുമ്മാ പിള്ളേരുടെ അപ്പൊ ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ റെഡി ആവാൻ പോവാ കേട്ടോ. അപ്പൊ ഹായ്, ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഞാൻ. എനിക്ക് ഇത്ര പെട്ടെന്ന് സാരി ഒന്നും എടുത്ത് റെഡിയാവാനൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇവിടെ അടുത്തേക്കല്ലേ, ചുമ്മാ ഒരു രസം വെച്ചിട്ട് എടുത്തതാണ് സാരി. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല, ജസ്റ്റ് സെറ്റ് സാരി എടുത്തു, ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചുമ്മാ ഒന്ന് സാരി ചുറ്റി ഒന്നിങ്ങോട്ട് പോന്നു, ഇവിടെ വരെയല്ല എന്ന് വിചാരിച്ചിട്ട്. ഒരു രസം, നവംബർ എന്നൊക്കെ അല്ലേ, സാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീൽസൊക്കെ എടുക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി പോകുന്നതാണ് കേട്ടോ. വലിയ കാര്യമായിട്ട് ശരിയായിട്ടൊന്നും ഇല്ല. അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ചിന്ത എന്നെ കണ്ടപ്പോ ഓടി വന്നു. ഞാൻ സാരി എടുത്ത് കണ്ടപ്പോ വേറെ എങ്ങോട്ടോ പോണെന്ന് വിചാരിച്ചിട്ടാ. ഇതാ അപ്പോ ചിന്ത എന്നെ കണ്ടപ്പോ പിന്നെ എന്റെ അടുത്തൊന്നും മാറുന്നില്ല. അപ്പൊ എന്റെ മടിയിലിരിപ്പും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കാണ് കേട്ടോ. പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നു വെച്ചിട്ടായിരിക്കും ഡ്രസ്സൊക്കെ മാറ്റി കണ്ടപ്പോളേ. ചിന്ത പോകുന്നത് ഗുരുവായൂർ അംഗനവാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവത്തോടനുബന്ധിച്ചിട്ട് 3 കുട്ടികളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ചിന്ത ഓൾറെഡി ഓഗസ്റ്റിൽ ജോയിൻ ചെയ്തു. എന്തായാലും ഈ ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ വെൽക്കം ചെയ്യണമല്ലോ. അവരെ വെൽക്കം ചെയ്യാനായിട്ട് 15-ാം വാർഡിൻ്റെ കൗൺസിലറായ രേണുക ടീച്ചറാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രേണുക ടീച്ചർ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു. കൂട്ടത്തിൽ ചിന്തയ്ക്കും കിട്ടി കേട്ടോ ചെറിയ ഗിഫ്റ്റ്. അങ്ങനെ അതൊക്കെ സ്വീകരിച്ച് കുട്ടികളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഒരു കാര്യം രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ എന്താണോ കുട്ടികളെ ചിന്തിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കുട്ടികളുടെ വളർച്ച. അങ്ങനെ ഇനോഗ്രൽ സ്പീച്ചിൽ ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മമാർക്ക് പറഞ്ഞു തന്നു. ശേഷം എല്ലാവരും സ്വീറ്റ്സൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു നവംബർ 1-ാം തീയതി കുട്ടികളോടൊപ്പം ടീച്ചറോടൊപ്പം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടികളും നല്ല ഹാപ്പിയായി. ഇതാ ഞാൻ പോരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചിന്ത ടീച്ചറുടെ ഒപ്പം ഇരിക്കുകയാണ് കേട്ടോ. ഹാപ്പിയായി ലഡു ഒക്കെ കഴിച്ചിരിക്കുകയാണ്. ഇതാ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാനും പൊപ്പയും കൂടിയിട്ട് ചിന്തനെ വിളിക്കാൻ വേണ്ടി പോവാണ്. പൊപ്പയാണ് ആദ്യം വരാ. അവന് 1 മണി വരെ ക്ലാസ് ഉള്ളു. അപ്പം ഞാൻ പൊപ്പയും കൂടിയിട്ട് ഒരു 3:30, 3:45 ആകുമ്പം ചിന്തനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അംഗനവാടിക്ക് വരാൻ. അപ്പം സാധാരണ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കൈ വിട്ടിട്ട് ഓടും റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. ആൾക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു കുറച്ചുള്ളു ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്ക് അവിടെ ടോയ്സൊക്കെ ഉള്ളതുകൊണ്ട് ഓടി അവിടെ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രൊഫഷണൽസൊക്കെ കഴിഞ്ഞുകൊണ്ട് ചിന്ത ഹാപ്പി ആയിരിക്കും. ചില സമയത്ത് ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും. ഇന്ന് ഞാൻ പോന്നപ്പോൾ ഒന്നും കരഞ്ഞില്ല. അവിടെ ബലൂൺസും പിന്നെ കുട്ടികളും പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പം ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. പുതിയ ഫ്രണ്ട്സിന് കിട്ടിയാ? ഇത് കുറേ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയാ? ബലൂൺ കിട്ടിയാ? ആ ബലൂൺ കിട്ടി. ചിന്ത ഹാപ്പി ആണല്ലേ. ഇന്ന് പോകാം. എന്താ
അപ്പോ നല്ലൊരു ദിവസമായിരുന്നു, ഞങ്ങള് ഹാപ്പിയായി. അതുപോലെ തന്നെ നിങ്ങളുടെയും നല്ലൊരു ഡേ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ നന്ദി. ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോ മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.